എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഹെൽത്തി ആണെന്ന് പറഞ്ഞത്. അപ്പോൾ പച്ചക്കറി ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മൂന്ന് ടൈപ്പ് വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ക്യാബേജ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ചെയ്യാൻ നേരത്ത് നിങ്ങളിൽ ഏത് വെജിറ്റബിൾസാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും ആയിരുന്നു. അപ്പം ഞാനത് മൂന്നും ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ബ്രെഡിലേക്കൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ പീസാകുമ്പോഴത്തേക്ക് അത് നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല. കഴിക്കാനും നല്ലത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ്. അപ്പം ഞാനിത് മൂന്ന് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോപ്പറിലാണ് അരിഞ്ഞിരിക്കുന്നത്. ചോപ്പറില്ലെങ്കിലും പൊടിയായിട്ടൊന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് ചോപ്പിംഗ് ബോർഡായി വെച്ചിട്ടാണെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് ചതച്ചത്, ഉണക്കമുളക് വീട്ടിൽ തന്നെ ഞാൻ ചതച്ചെടുത്തതാണ്. അത് ഞാനിപ്പോൾ ഒരു സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്കിനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അത്ര എരിവ് വേണ്ടല്ലോ. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത് മയണൈസാണ്. ഞാനിത് റെഡിമെയ്ഡ് വാങ്ങിച്ചിരിക്കുന്ന മയണൈസാണ്. ഇനിയിപ്പോൾ മയണൈസ് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. കുറച്ച് മുട്ടയും ഓയിലും ഗാർലിക്കും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വെജിറ്റബിൾ മിക്സിലേക്ക് കുറച്ച് മയണൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു രണ്ട് സ്പൂൺ ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്കത് മിക്സ് ചെയ്തപ്പോൾ കുറച്ചുകൂടി വേണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് സാൻഡ്വിച്ചിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് പീസ് ബ്രെഡ് എടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, മയണൈസ് എല്ലാം കൂടെ കൂടി ആ ഒരു മിക്സ് ഈ ഒരു ബ്രെഡിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബ്രെഡിൽ കംപ്ലീറ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് മാത്രം വെച്ചിട്ടാണെങ്കിൽ സാൻഡ്വിച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഒരു ചീസ് സ്ലൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ബ്രെഡ് പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് അമർത്തി ഇതാക്കണ്ട, പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകളും കൂടി വെജിറ്റബിൾസും ചീസും വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ നാല് സെറ്റാണ് ചെയ്തിട്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് സാൻഡ്വിച്ച് മേക്കറിൽ എങ്ങനെ ഇതുണ്ടാക്കിയെടുക്കാം എന്നുള്ളതൊന്ന് നോക്കാം. ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ ഞാനും എൻ്റെ കൂട്ടുകാരി എൽസിയും കൂടെ പോയി മേടിച്ചതാണ്. ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഞാൻ നാട്ടിൽ പോയപ്പം നാട്ടിൽ കൊണ്ടുപോയി. ഇതിപ്പോൾ എൽസി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാൻഡ്വിച്ച് മേക്കറാണ് എനിക്ക് തന്നിട്ട് പോയതാണ് നാട്ടിൽ പോയപ്പോൾ. ഇപ്പോഴും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സാൻഡ്വിച്ച് മേക്കർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത്, ഇത് ഒരേ സമയം രണ്ട് സെറ്റ് ചെയ്യാവുന്ന സാൻഡ്വിച്ച് മേക്കറാണ്. അപ്പോൾ നമുക്ക് രണ്ട് സെറ്റും ഒരേപോലെ വെച്ച് കൊടുക്കാൻ പറ്റും. ചൂടായ ശേഷം ഇതൊന്ന് നമുക്ക് കവർ ചെയ്ത് പ്രസ് ചെയ്ത് വെക്കാം. ശരിക്കും ഇതൊരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി, രണ്ട് മിനിറ്റ് വേണ്ട, അതിനിപ്പുറം തന്നെ നല്ല റെഡിയായി കിട്ടും. നമുക്ക് സാൻഡ്വിച്ച് റെഡിയായി കിട്ടും. ഇപ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കട്ട് ചെയ്താണ് വരുന്നത്. രണ്ട് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് മുറിച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അത്യാവശ്യം അതൊരു ഷേപ്പിൽ കട്ടായിട്ടാണ് വരുന്നത്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ട് പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുറിച്ചെടുക്കാം. പിന്നെ നല്ല ഭംഗിയായിട്ട് സാൻഡ്വിച്ച് റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിലെ ചീസും ആ വെജിറ്റബിൾസും മയണൈസും ഒക്കെ ചേർത്തത് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ചില സമയം ഞാൻ സാൻഡ്വിച്ച് ചെയ്യാൻ നേരത്ത് ഓംലെറ്റ് ആക്കിയിട്ട് അതും കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ സാൻഡ്വിച്ച് മേക്കർ ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ അതൊരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ
നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് സെറ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമല്ലോ, കാരണം ബ്രെഡൊന്നും അധികം കുക്കാവണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. പിന്നെ എനിക്ക് സാൻഡ്വിച്ച് മേക്കറി ചെയ്യുന്നതിനേക്കായി കൂടുതൽ ഇഷ്ടം ഇതുപോലെ തവയിൽ ചെയ്തെടുക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ച് മേക്കറിലാവുമ്പോഴത്തേക്കും അത് കുക്കാവും, നല്ല സെറ്റായിട്ടൊക്കെ ഇരിക്കും, പക്ഷേ ഇതുപോലെ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടത്തില്ല. എനിക്ക് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്നതാണ് ഇഷ്ടം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ അത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പതിയെ മറിച്ചിട്ട് കൊടുക്കാം. ചീസൊക്കെ വെച്ചതുകൊണ്ട് നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. ഇപ്പം നമ്മുടെ ബ്രെഡിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം, കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, രണ്ട് സൈഡും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കത്തിവെച്ച് ചെറുതായിട്ടൊന്ന് രണ്ട് പീസാക്കി അത് മാറ്റിയെടുക്കാം. ഫ്രൈ ആയിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അകത്ത് വെച്ചിരിക്കുന്ന ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്താണേലും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. മയണൈസ് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഓംലെറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഓരോ വെറൈറ്റി ആയിട്ട് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതുപോലെ സാൻഡ്വിച്ച് ആക്കി എടുക്കാറുണ്ട്. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.